കുഞ്ഞിമ്മയുടെ ലാൻഡ്രത്ത് പുലിയുടെ സാന്നിധ്യം. കഴിഞ്ഞ ദിവസം തോട്ടത്തിൽ മേയാൻ വിട്ട പശുക്കിടാവിനെ പുലി കൊന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനപാലകർ ആക്രമിച്ചത് പുലിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ മേഖലയിൽ ക്യാമറ സ്ഥാപിച്ചു. തോട്ടം തൊഴിലാളികളടക്കം നിരന്തരം പണിയെടുക്കുന്ന മേഖലയിലാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായത്. പീരിമേട് ലാൻഡ്രം തോട്ടം മേഖലയിലാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തോട്ടത്തിൽ മേയാൻ വിട്ട പ്രദേശവാസിയായ മണികണ്ഠന്റെ 1.5 വയസ്സ് പ്രായമായ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചു കൊന്ന് പാതി ഭക്ഷിച്ചത്. തോട്ടത്തിൽ പണിയെടുക്കാൻ വന്ന തൊഴിലാളികളാണ് കണ്ടത്. ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരമറിയിക്കുകയും വനപാലകർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ സമീപത്തെ പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകളും പശുവിനെ ആക്രമിച്ചു കൊന്ന രീതികളും കണക്കിലെടുത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് പശുക്കിടാവിനെ കൊന്ന സ്ഥലത്ത് ക്യാമറയും സ്ഥാപിച്ചു. പുലി പശുക്കിടാവിനെ മറ്റൊരു സ്ഥലത്ത് വെച്ച് ആക്രമിച്ച് കൊന്ന ശേഷം ഇവിടെ നിന്നും താഴേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന തെളിവുകളുമുണ്ട്. മുൻപ് ഇവിടെ ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം ഇത് ആദ്യമാണെന്നും നാട്ടുകാർ പറഞ്ഞു. കടുവായാണോ പുളിയാണോ എന്നാണ് പുടിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്. മേലിന്ന് പകുതി ഭാഗത്തു നിന്ന് വലിച്ച് താളെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പം പണിക്കാരൻ ഒന്ന് കണ്ടപ്പം വിളിച്ച് പറഞ്ഞത് ഇവിടെ ഒരു പശുവിനെ പിടിച്ചിട്ടിട്ടുണ്ട്, എന്നാ സംഭവിച്ചതിന് അറിയത്തില്ലാണ്ട് പറഞ്ഞു. അവർ വന്ന് നോക്കിയപ്പം ഇവിടുത്തെ വാച്ചർമാരെ വളരെ വിളിച്ച് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു. അവർ വന്ന് നോക്കിയപ്പം കടുവായാലും പറഞ്ഞിട്ടുണ്ട്. ആണ് തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല. പിടിച്ച് കിടാവ് അവിടെ തന്നെ കിടപ്പുന്നുണ്ട്. കടുവയുടെ കാൽപ്പാടൊക്കെ ഇവിടെ കിടപ്പുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അവർ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് അതിനൊരു തെളിവുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു സ്ഥലത്ത് പുലിയുടെ കുഞ്ഞുങ്ങളെന്ന് തോന്നിക്കുന്ന വിധത്തിൽ 3 കുഞ്ഞുങ്ങളെ കണ്ടതായും പറയുന്നു. എന്നാൽ ഇതിൽ സ്ഥിരീകരണമില്ല. തോട്ടം തൊഴിലാളികളടക്കം നിരന്തരം സഞ്ചരിക്കുന്ന മേഖല കൂടിയാണ് ഇവിടം. പുലിയുടെ സാന്നിധ്യം ഉണ്ടായതോടെ എല്ലാവരും ആശങ്കയിലാണ്. കഴിഞ്ഞ നാളിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായ പരുന്തുപാറ ഗ്രാബി മേഖലയുടെ സമീപ പ്രദേശം കൂടിയാണ് ഇവിടം. ന്യൂസ് ബ്യൂറോ പീരുമേട്.